ഡൽഹിയിൽ നടന്ന ആഗോള ചെറുധാന്യ സമ്മേളനം ശ്രീ അന്ന ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. ഇന്ത്യയുടെ നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്ര പൊതുസഭയാണ് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ചത്. മില്ലറ്റുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും മില്ലറ്റുകളുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനുമാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം നാം ആചരിക്കുന്നത്. ശ്രീ അന്ന എന്ന ചെറുധാന്യങ്ങൾ നമ്മുടെ നല്ല ആരോഗ്യത്തോടൊപ്പം സമഗ്ര വികസന സങ്കല്പവുമായി കൂടിച്ചേർന്ന് നിൽക്കുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. കാരണം അത് പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമങ്ങളെയും നമ്മുടെ പാവപ്പെട്ടവരെയുമാണ്. 2.5 കോടി ചെറുധാന്യ കർഷകർക്ക് അനുഗ്രഹമായി നമ്മുടെ ചെറുധാന്യ ദൗത്യം മാറാൻ പോവുകയാണ്. ദില്ലിയിൽ നടന്ന ആഗോള ചെറുധാന്യ സമ്മേളനം ശ്രീ അന്ന ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. ആഗോള ചെറുധാന്യ ശ്രീ അന്ന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്ര പൊതുസഭയാണ് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ചത്. മില്ലറ്റുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും മില്ലറ്റുകളുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനുമാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര തലവന്മാർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. ചെറുധാന്യ പ്രചാരണത്തിന് ആവശ്യമായ നയപരമായ ശ്രദ്ധ ഉയർത്തിക്കാട്ടുന്നതിനും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായ വിളകളുടെ ചേർച്ച പഠിക്കുന്നതിനും പരിപാടിയുടെ പ്രയോജനം അവർ ചൂണ്ടിക്കാട്ടി. ചെറുധാന്യങ്ങളുടെ ആവശ്യം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യ ആഗോള നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടെന്നും അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിന്റെ വൈദഗ്ധ്യം ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളുടെ ഉപയോഗത്തിനായി വിനിയോഗിക്കുകയാണെന്നും ഗയാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലി പറഞ്ഞു. In so doing, India is placing its expertise and service in addressing one of the world's most foremost challenges, food insecurity. The declaration of this international year is linked to the recognition that hunger and food insecurity are potent threats to the attainment of the sustainable development goals. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിന്റെ വിജയം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വളരെയധികം സഹായകരമാകും. ചെറുധാന്യങ്ങൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന ഘടകമാണെന്ന് ഗയാന അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. 200 ഏക്കർ ഭൂമി സവിശേഷമായ ചെറുധാന്യ ഉൽപാദനത്തിനായി നീക്കിവെച്ച് ഗയാന ഇന്ത്യയ്ക്കായി സഹകരിക്കുന്നുണ്ട്. ഇതിനായി ഇന്ത്യ സാങ്കേതിക മാർഗനിർദ്ദേശവും സാങ്കേതിക വിദ്യ അധിഷ്ഠിത പിന്തുണയും നൽകും. ഇന്ത്യ ഇപ്പോൾ ചെറുധാന്യങ്ങളെ ശ്രീ അന്ന എന്ന് വിളിക്കുന്നത് പോലെ ചെറുധാന്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ ബ്രാൻഡിംഗ് സംരംഭങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിദേശ പ്രതിനിധികളെ അറിയിച്ചു. ശ്രീ അന്ന ഭക്ഷണത്തിലോ കൃഷിയിലോ മാത്രമായി പരിമിതപ്പെടുന്നില്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഭാരതീയ പാരമ്പര്യം അറിയുന്നവർക്ക് എന്തിനു മുന്നിലായി ശ്രീ എന്ന് ചേർക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാകും. ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന്റെ മാധ്യമമായി ശ്രീ അന്ന മാറുകയാണ്. ഇത് ഗ്രാമവും ദരിദ്രരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ശ്രീ അന്ന രാജ്യത്തെ ചെറുകിട കർഷകരുടെ സമൃദ്ധിയിലേക്കുള്ള വാതിലാണ്. ശ്രീ അന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ പോഷകാഹാരത്തിന്റെ ആണിക്കല്ലാണ്. ശ്രീ അന്ന ഗിരിവർഗ സമൂഹത്തിന് ആദരമേകുന്നതാണ്. ശ്രീ അന്ന കുറച്ച് വെള്ളത്തിൽ കൂടുതൽ വിളകൾ ലഭ്യമാക്കുന്നതാണ്. ശ്രീ അന്ന രാസരഹിത കൃഷിയുടെ വലിയ അടിത്തറയാണ്. ശ്രീ അന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടുന്നതിന് വലിയ സഹായമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീ അന്ന കേവൽ ഖേതി യാ ഖാനേ തക് സിമിത് നഹീ ഹൈ ജോ ലോഗ് ഭാരത് കി പരമ്പരാഓ സേ പരിചിത് ഹൈ വോ യേ ഭീ ജാൻതേ ഹൈ കി ഹമാരേ യഹാ കിസി കേ ആഗേ ശ്രീ ഐസേ ഹീ നഹീ ജുഡ്താ ഹൈ ജഹാ ശ്രീ ഹോതീ ഹൈ വഹാ സമൃദ്ധി ഭീ ഹോതീ ഹൈ ഔർ സമഗ്രതാ ഭീ ഹോതീ ഹൈ. രാജ്യത്ത് 13 സംസ്ഥാനങ്ങളിൽ ചെറുധാന്യങ്ങൾ പ്രധാനമായി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വീടുകളിൽ ഒരാളുടെ പ്രതിമാസ ചെറുധാന്യ ഉപഭോഗം 3 കിലോഗ്രാം ആയിരുന്നത് ഇപ്പോൾ 14 കിലോഗ്രാമായി വർദ്ധിച്ചു. ചെറുധാന്യ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഏകദേശം 30% വർദ്ധിച്ചതായും അദ്ദേഹം അറിയിച്ചു. ചെറുധാന്യ പാചക കുറിപ്പുകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സമൂഹ മാധ്യമ ചാനലുകൾക്ക് പുറമെ മില്ലറ്റ് കഫേകൾ തുടങ്ങി. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിക്കു കീഴിൽ രാജ്യത്തെ 19 ജില്ലകളിൽ ചെറുധാന്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
രണ്ടര കോടിയോളം ചെറുകിട കർഷകർ ഇന്ത്യയിൽ ചെറുധാന്യ ഉൽപാദനത്തിൽ നേരിട്ട് പങ്കാളികളാണ്. വളരെ കുറച്ച് ഭൂമി മാത്രമാണെങ്കിലും അവർ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്നു. ഇന്ത്യയുടെ ചെറുധാന്യ ദൗത്യം അഥവാ ശ്രീ അന്നയ്ക്കായുള്ള യജ്ഞം രാജ്യത്തെ 2.5 കോടി കർഷകർക്ക് അനുഗ്രഹമായി മാറും. സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ഇതാദ്യമായാണ് ചെറുധാന്യ കൃഷി ചെയ്യുന്ന 2.5 കോടി ചെറുകിട കർഷകരെ ഗവൺമെന്റ് പരിപാലിക്കുന്നത്. സംസ്കരിച്ചും പായ്ക്ക് ചെയ്തതുമായ ഭക്ഷ്യവസ്തുക്കളിലൂടെ ചെറുധാന്യങ്ങൾ ഇപ്പോൾ കടകളിലും വിപണികളിലും എത്തുന്നുണ്ട്. ശ്രീ അന്ന വിപണിക്ക് ഉണർവ് ലഭിക്കുമ്പോൾ ഈ 2.5 കോടി ചെറുകിട കർഷകരുടെ വരുമാനം വർദ്ധിക്കും. അതുവഴി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ കരുത്താർജിക്കും. ശ്രീ അന്നയിൽ പ്രവർത്തിക്കുന്ന 500ലധികം സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ധാരാളം FPOകളും മുന്നോട്ട് വരുന്നുണ്ട്. ചെറുഗ്രാമങ്ങളിലെ സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾ മാളുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും എത്തപ്പെടുന്ന ചെറുധാന്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സമ്പൂർണ്ണ വിതരണ ശൃംഖല രാജ്യത്ത് വികസിച്ചു വരികയാണ്. G20 അധ്യക്ഷ പദത്തിലെ ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന ഇന്ത്യയുടെ മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണക്കാക്കുന്നത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിലും പ്രതിഫലിക്കുന്നുവെന്നും വ്യക്തമാക്കി. ലോകത്തോടുള്ള കർത്തവ്യബോധത്തിനും മാനവരാശിയെ സേവിക്കുന്നതിനുമുള്ള ദൃഢനിശ്ചയത്തിനും ഇന്ത്യ എല്ലായ്പ്പോഴും മുൻഗണന നൽകുന്നു. പ്രധാനമന്ത്രി പറഞ്ഞു, യോഗയുടെ ഗുണഫലങ്ങൾ ലോകമെമ്പാടും എത്തുന്നുവെന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിലൂടെ ഇന്ത്യ ഉറപ്പാക്കി. ഇന്ന് ലോകത്തെ 100ലധികം രാജ്യങ്ങളിൽ യോഗ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതിലും ലോകത്തെ 30ലധികം രാജ്യങ്ങൾ ആയുർവേദത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നതിലും അദ്ദേഹം ആഹ്ലാദം പ്രകടിപ്പിച്ചു. സമാനമായ സ്വാധീനം ഇന്ന് ഇന്ത്യയുടെ ചെറുധാന്യ പ്രസ്ഥാനത്തിലും കാണാൻ കഴിയും. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള ജോവർ, ബജ്ര, റാഗി, സാമ, കങ്നി, ചീന, കോഡോൺ, കുട്കി, കുട്ടു തുടങ്ങിയ ശ്രീ അന്നയുടെ ഉദാഹരണങ്ങൾ നിരത്തിയ പ്രധാനമന്ത്രി ചെറുധാന്യങ്ങൾ നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ ജീവിതശൈലിയുടെ ഭാഗമാണെന്നും പറഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ നിന്നും പഠിക്കുന്നതിനൊപ്പം കാർഷിക രീതികളും ശ്രീ അന്നയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും ലോകവുമായി പങ്കിടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഭക്ഷണശീലങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല, വെള്ളം, വിഭവങ്ങൾ, രാസരഹിത ഉൽപ്പന്നങ്ങൾ, കർഷകർക്ക് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായി തിനകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ നിരവധി നേട്ടങ്ങൾ നാം കാണേണ്ടതുണ്ട്. ധാന്യങ്ങളെ അല്ലെങ്കിൽ ശ്രീ അന്നയെ ഒരു ആഗോള പ്രസ്ഥാനമായി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. സൂപ്പർ ഫുഡ് എന്നും വിളിക്കപ്പെടുന്ന തിനയുടെ ഗുണങ്ങൾ ധാരാളമാണ്. പ്രതികൂലമായ കാലാവസ്ഥയിലും രാസവളങ്ങൾ ഇല്ലാതെ തിനകൾ എളുപ്പത്തിൽ വളർത്താം. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം G20 യോഗങ്ങൾ വഴി തിനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. G20യുടെ എല്ലാ പരിപാടികളിലും ഭക്ഷണത്തിൽ മില്ലറ്റുകൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. അതിനാൽ ആളുകൾ അവരുടെ രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ അവർ ഇവിടെ നിന്നും നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുകയും ഇന്ത്യയുടെ ശ്രീ അന്നയുടെ ഗുണങ്ങൾക്ക് ലോകത്ത് പുതിയ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. നമ്മുടെ കർഷകർക്കും രാജ്യത്തിനും ഇതിൻ്റെ ഗുണം ലഭിക്കും. മില്ലറ്റ് കൃഷി കുറഞ്ഞ ചിലവിൽ ചെയ്യാം. പാവപ്പെട്ട കർഷകർക്ക് തരിശുഭൂമിയിൽ ഇത് ഉൽപ്പാദിപ്പിക്കാം. തിനയുടെ ഉപയോഗം കൂടുന്നതനുസരിച്ച് ഭക്ഷണത്തിൽ കൂടുതൽ പോഷകങ്ങൾ ലഭ്യമാകും. ഇത് ആളുകൾക്ക് ആരോഗ്യപരമായി ഗുണം ചെയ്യും. ലോകത്ത് മില്ലറ്റുകളുടെ ഉപയോഗം വർദ്ധിക്കുകയാണെങ്കിൽ സംസ്കരണവും വർദ്ധിക്കും. അതോടൊപ്പം കയറ്റുമതിയും വർദ്ധിക്കും. ഇത് ചെറുകിട കർഷകർക്ക് ഗുണം ചെയ്യും. അത് ഒടുവിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും.